ഒരാളുടെ സഹായത്തോട് കൂടി ചെയ്യേണ്ട പല ഷോട്ടുകളും നോൺ ഷേക്ക് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ബി റോൾസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ലൈഡർ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഷോട്ട് തന്നെ ഞാനിങ്ങനെ നടക്കുന്നതിനനുസരിച്ച് നല്ല മൂവിങ് ആയിട്ട് നമ്മളെ മാത്രം ട്രാക്ക് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേഴ്സൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇനി അഥവാ അങ്ങനെ അപ്പുറത്ത് ഒരാൾ ഷൂട്ട് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പൊസിഷനിൽ എല്ലാവർക്കും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നല്ല രീതിയിൽ ഷെയ്ക്ക് ആയിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് സമയം എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഷെയ്ക്കൊന്നും ഇല്ലാതെ വേണം നമ്മൾ പല വെറൈറ്റി ആയുള്ള ബീറോൾസും ഷൂട്ട് ചെയ്യണമെങ്കിൽ. എന്നാൽ ഇതൊന്നും ഇല്ലാതെ സമയം വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് എഫേർട്ട് എടുക്കാതെ നമ്മൾ എവിടെയാണോ പൊസിഷൻസ് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സ്ലൈഡറുകൾ ഷൂട്ട് ചെയ്തോളും. ഇതുപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ഒരു ഷെയ്ക്കിംഗ് ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യും. പലർക്കും സ്ലൈഡർ കൊണ്ടുള്ള ഉപകാരം എന്താണെന്നും അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതും ഇപ്പോഴും അറിയില്ല. എല്ലാവരുടെയും വിചാരം ഒരു സ്ലൈഡർ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയുള്ള നോൺ ഷേക്ക് ആയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്, എന്നാൽ അങ്ങനെയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ലൈഡർ കൊണ്ട് എന്തെല്ലാം വെറൈറ്റി ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ളതും അതിൻ്റെ സാമ്പിൾസും അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ളതും ഇതിലുള്ള ഫെസിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ വൈസി ഓനിയൻ എന്ന ബ്രാൻഡ് പുതുതായിട്ട് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ സ്ലൈഡറിൽ ഉൾപ്പെടുത്തിയിട്ട് ഹോട്ട് ഡോഗ് 3.0 മോട്ടറൈസ്ഡ് സ്ലൈഡർ എന്ന പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. വാച്ചിങ് അഡോപിക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡർ വരുന്നത്, കണ്ടില്ലേ? നമ്മൾ ജസ്റ്റ് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത് അതിൻ്റെ ജോലി കറക്റ്റായിട്ട് തന്നെ ചെയ്തോളും. അപ്പോൾ ഈ ഒരു സ്ലൈഡർ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന പല ഷോട്ടുകളും പെർഫെക്റ്റായിട്ട് സിമ്പിളായിട്ട് ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അവിടെ നിൽക്ക്. ഇനി ഇതിൻ്റെ കൂടെ എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു വലിയ ക്യാരി ബാഗിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്, ടൈപ്പ് സി കേബിളും കൂടെ ലഭിക്കുന്നുണ്ട്, കൺവേർട്ടഡ് ട്രൈപോഡ് മൗണ്ട്, അതുപോലെ തന്നെ 4 സൈസിലുള്ള അലൈൻ കീസും, പിന്നെ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബൺ എന്ന പേരിലുള്ള മോഷൻ മോട്ടർ കൺട്രോളറും ഇതിൻ്റെ കൂടെ തന്നെ മോട്ടർ സ്ലൈഡർ കണക്ട് ചെയ്യാനുള്ള സ്ക്രൂസ്, അതിൻ്റെ കൂടെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബെൽറ്റും ഒരു അഡീഷണൽ ബെൽറ്റും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, മെയിൻ പാർട്ടായുള്ള സ്ലൈഡർ 60 സെൻറ്റിമീറ്ററിൻ്റെ സ്ലൈഡറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ 80 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ, 120 സെൻറ്റിമീറ്റർ ഒക്കെ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. ഫസ്റ്റ് സ്ലൈഡർ എടുത്ത് ലെഗിൻ്റെ ഭാഗത്തായുള്ള ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഗ് ഏതൊരു ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ലെഗിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ശേഷം മോട്ടർ എടുത്ത് ദാ ഇതേപോലെ തന്നെ നിങ്ങൾ ബെൽറ്റ് കണക്ട് ചെയ്യുക, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇനി മോട്ടറും സ്ലൈഡറും തമ്മിൽ കണക്ട് ചെയ്യാം. മോട്ടർ താഴെ ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബെൽറ്റിൻ്റെ രണ്ടറ്റവും മാഗ്നറ്റ് രീതിയിലാണ് കണക്ഷൻ വരുന്നത്. അതൊരു അടിപൊളി സംഭവമായിട്ട് തോന്നി, കാരണം ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ആ സൈഡിൽ ഒന്ന് കൊണ്ടുവച്ചാൽ മതി, അങ്ങ് കണക്ട് ആയിക്കോളും. ഇതേപോലെ തന്നെ നിങ്ങൾ രണ്ടറ്റവും കണക്ട് ചെയ്യുക, അപ്പോൾ കുറച്ച് ബെൽറ്റ് നല്ല രീതിയിൽ ലൂസായിരിക്കും. അത് നിങ്ങൾ അലൈൻ കീ യൂസ് ചെയ്തുകൊണ്ട് ഇതാ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബെൽറ്റ് നല്ല രീതിയിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മോഷൻ മൂവിങ് ഒക്കെ കറക്റ്റായിട്ട് പോവുകയുള്ളൂ. സ്ലൈഡറിൻ്റെ ലെവൽ അറിയാൻ വേണ്ടി ബബിൾ ലെവൽ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. യെസ്, ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് നമുക്ക് സോണി NP സീരീസുള്ള ബാറ്ററി യൂസ് ചെയ്തുകൊണ്ടും പവർ ബാങ്ക് യൂസ് ചെയ്തുകൊണ്ടും ഡയറക്റ്റ് പവർ കണക്ട് ചെയ്തുകൊണ്ടും നമുക്കിത് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി പൊസിഷൻ സെറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ AB എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട A ബട്ടൺ പ്രസ് ചെയ്തിട്ട് A പൊസിഷൻ സെറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ശേഷം വീൽ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം B ബട്ടൺ പ്രസ് ചെയ്തിട്ട് B പൊസിഷൻ ഇതേപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വീൽ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ, വേറൊന്നും ചെയ്യേണ്ട. അതിനുശേഷം നിങ്ങൾക്ക് വീൽ ബട്ടൺ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്പീഡൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് A ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ A പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എത്ര സ്പീഡാണോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു സ്പീഡിൽ മൂവ് ആവും. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി A പൊസിഷനിൽ നിന്ന് B പൊസിഷനിലേക്ക് പോകണമെങ്കിൽ B ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതേ പൊസിഷനിലേക്ക് പോകുന്നതാണ്.
ഇനി ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബോൾ ഹെഡ് റെക്കമെൻഡഡ് ആണ്. കാരണം നമുക്ക് പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും പിന്നെ ഓവർ ആയിട്ട് ഷെയ്ക്കിങ്ങോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഒരു ബോൾ ഹെഡ് വെക്കുക, അതിൻ്റെ മുകളിലായിട്ട് നേരെ ക്യാമറ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ള ഇതിൻ്റെ മോട്ടർ വളരെ വളരെ സൈലൻ്റ് ആണ്. നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഈ ഒരു മോട്ടർ കാരണം വരുന്നില്ല. സ്ലൈഡറിൻ്റെ പേലോഡ് ഹോറിസോണ്ടലി 20 kg വെർട്ടിക്കലി 6 kg ആണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്ലൈഡർ യൂസ് ചെയ്തുകൊണ്ട് എടുത്ത ഷോട്ടുകൾ ഒന്ന് കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോളം എഫക്റ്റീവായിട്ട് എത്രത്തോളം നോൺ ഷെയ്ക്കായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. വ്യത്യസ്തമാകുന്ന രണ്ട് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ഇതിനുണ്ട്. പനോരമ ആൻഡ് പാരലക്സ് സ്ലൈഡിംഗ്. സൈഡിലുള്ള രണ്ട് സ്ക്രൂം ലൂസ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരലക്സ് സ്ലൈഡിംഗ് ലഭിക്കുന്നതാണ്. ഈ ഒരു സ്ലൈഡിംഗ് നമുക്ക് സെന്ററിലെ ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ നേരെ റിവേഴ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള പനോറമിക് ഷോട്ട് എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മൊബൈലിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. യാതൊരു വയേഴ്സിൻ്റെയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊന്ന് എൻ്റെ ഇതൊന്ന് സ്പീഡ് കൂട്ടി കാണിച്ചു തരാം. സ്പീഡ് കൂടി കണ്ടില്ലേ. നമുക്ക് ഇവിടുന്ന് തന്നെ എവിടേക്കെ പൊസിഷൻസ് പോകണം, എത്ര സ്പീഡിൽ ഇത് വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. വൈസി യൂണിയൻ എന്ന ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. കണക്ഷനൊക്കെ വളരെ ഫാസ്റ്റ് ആണ്. എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ആണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് റീകോൾ ചെയ്യാനുള്ള മെമ്മറി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെറ്റ് പോയിൻറ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ പൊസിഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ മോഡലിൽ ചെയ്ത പോലെ തന്നെ എ പൊസിഷൻ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ബി പൊസിഷൻ നിങ്ങൾ നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് വീഡിയോ ഷൂട്ട് ടൈം ലാപ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ വീഡിയോ ഷൂട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് എത്ര സമയം കൊണ്ടാണ് ഇത് എൻഡ് ചെയ്യുക എന്നുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ലൂപ്പ് രീതിയിൽ അല്ലെങ്കിൽ സൈക്കിൾ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈക്കിൾ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയുള്ള ഏറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ മൂവ് ആവാൻ തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബി പൊസിഷനിലേക്കും ഈ ഒരു ആരോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ആവും. ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പൗസ് ചെയ്യാനും അതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. കഴിഞ്ഞിട്ടില്ല, ദാ ഗിംബലും സ്ലൈഡറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് 4-axis ഷോട്ട് വരെ നമുക്കിതിൽ എടുക്കാൻ സാധിക്കും. എന്തായാലും ബി റോളൊക്കെ വേറെ ലെവലിലേക്ക് മാറ്റാം. ഗിംബലും സ്ലൈഡറും കണക്ട് ചെയ്യാനുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എ പൊസിഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിംബൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രോൾ വീൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡാവും. അതിനുശേഷം എത്ര പൊസിഷൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ഇതേപോലെ തന്നെ നിങ്ങൾ പൊസിഷൻ മൂവ് ചെയ്യുക, അതിനുശേഷം ഗിംബൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബി കൺഫേം എന്നുള്ള പ്രസ് ചെയ്യുക. വീഡിയോ ഷൂട്ട് ടൈം ലാപ്സ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ ഷൂട്ട് എടുക്കുക. സ്പീഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെയുള്ള എറോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഗിംബലുമായിട്ട് കണക്ട് ചെയ്യുന്ന അത്ര പെർഫെക്റ്റായുള്ള ഷോട്ട്സ് അല്ല നമുക്ക് കിട്ടുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വിഷ്വലി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല സ്ഥലങ്ങളിലും ജെർക്കിങ്ങും അതുപോലെ പോയിന്റ് മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഫേം വയർ അപ്ഡേറ്റ് വരുമ്പോൾ ശരിയാവുമെന്നാണ് വൈസി യൂണിയൻ അറിയിച്ചിട്ടുള്ളത്. യെസ്, അപ്പോൾ ഒരു സ്ലൈഡർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോസിനെ വേറെ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക്
നമ്മൾ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും ഈസി ആക്കാനും ഒക്കെ ഇതുകൊണ്ട് സഹായകരമാകും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ താങ്ക്സ് വൈസി ഒനിയൻ, ഇതുപോലൊരു വെറൈറ്റി ആയുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയ ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇറക്കിയതിന്. ഇനിയും നല്ല പ്രോഡക്റ്റുകളൊക്കെ ഇറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അവരും അറിയട്ടെ സ്ലൈഡർ കൊണ്ട് ഇതുപോലുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുമായിരുന്നോ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുമായിരുന്നോ, ഇതുപോലുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നത്. ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്, കാരണം ഇതുപോലുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് എഫേർട്ട് ഇതിൻ്റെ ബാക്ക് എൻഡിലുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. കുറേ നേരമായി എന്തത്, ഒരു ജോലി കൊടുത്തു എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സംഗതി അടിപൊളി.